ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനോമലി സ്കാനിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഗർഭകാലത്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനമായ ഒന്നാണ് സ്കാനിംഗ്. ഗർഭസ്ഥ ശിശുവിൽ ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന് നേരത്തെ തന്നെ കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഇവ ചെയ്യാറ്. അതിൽ പ്രധാനമായുമുള്ള സ്കാനിംഗ് ആണ് അനോമലി സ്കാൻ. സാധാരണയായി 18 മുതൽ 20 ആഴ്ചകൾക്കിടയിലാണ് ഇവ ചെയ്യാറ്. കാരണം ഈ കാലയളവിലാണ് കുട്ടിയുടെ ശരീരഭാഗങ്ങളും ആന്തരിക അവയവങ്ങളും 90% വളർച്ച പ്രാപിക്കുക. ഗർഭസ്ഥ ശിശുവിന്റെ ശാരീരിക വികാസം, വളർച്ച, സ്ഥാനം, വൈകല്യങ്ങൾ എന്നിവ വളരെ സൂക്ഷ്മമായി തന്നെ അനോമലി സ്കാനിലൂടെ കണ്ടെത്താനാവും. ഡൗൺ സിൻഡ്രോം പോലുള്ള അസുഖങ്ങളും അതുപോലെ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങളും 50% ഇത്തരം സ്കാനിങ്ങിലൂടെ മുൻകൂട്ടി അറിയാൻ സാധിക്കും. കുഞ്ഞിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ, അളവുകൾ, അമ്നിയോട്ടിക് ദ്രാവകത്തിന്റെ അളവ്, പ്ലസന്റിയുടെ സ്ഥാനം, കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതികൾ, സൈസ്, വളർച്ച, വികാസം, ചെറിയ തോതിലുള്ള കാര്യമായിട്ടുള്ള വൈകല്യങ്ങൾ എന്നിവ അനോമലി സ്കാൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു. കൂടാതെ കുഞ്ഞിന്റെ ലിംഗനിർണയവും ഈ സ്കാനിങ്ങിലൂടെ അറിയാൻ കഴിയുന്നതാണ്. എന്നാൽ ജനനത്തിന് മുൻപ് നിങ്ങളുടെ കുഞ്ഞിന്റെ ലിംഗഭേദം കണ്ടെത്തുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധവും ശിക്ഷാർഹമായ കുറ്റവുമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.